ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അലൈക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയ ചിക്കൻ മന്തിയിൽ ഒരു ചട്നീനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് പിന്നെ നിങ്ങൾ ചിക്കൻ മന്തി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു മന്തി റെസിപ്പിയാണ് അതിന് കോമ്പിനേറ്റ് ചെയ്യുന്ന നല്ലൊരു ചട്നിയും കൂടിയാണിത് നമ്മൾ ഈ ചട്നിക്ക് വേണ്ടിയിട്ട് രണ്ട് അത്യാവശ്യം വലിയ സവാള കുറച്ച് നമ്മുടെ മല്ലിയില ഞാനൊരു കൈപ്പിടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് ഒരു പച്ചമുളക് അയൽ എടുത്താൽ മതി എരിവ് കൂടുതൽ ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ ആണെങ്കിൽ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഫസ്റ്റ് രണ്ട് പച്ചമുളക് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക നന്നായി അരയാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് തക്കാളി അതേപോലെ മല്ലിയില മല്ലിയില ഫുള്ളായിട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ കാരണം നമ്മളിത് അരച്ചതിന് ശേഷം കുറച്ച് മല്ലിയെ നമുക്ക് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യും കൂടി വേണം അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് മല്ലിയെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു പേസ്റ്റ് ആക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് സുറുക്ക ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെയൊക്കെ ആവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം നമുക്ക് വേണമെന്ന് അതിനനുസരിച്ചിട്ട് സുറുക്ക ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കൂട്ടി ഇളക്കുക അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ തന്നെ ഉപ്പൊക്കെ ഏടെയത് കൊടുക്കാവുന്നതാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇതിലോട്ട് ഏടെ കൊടുക്കാം അപ്പം പച്ചമുളകിൻ്റെ എരിവ് കുറവാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി നല്ലൊരു ഈസി ആയിട്ടുള്ള ചട്ണിയാണിത് ഇത് ഇത് നമുക്ക് മന്തിക്ക് മാത്രമല്ല അറബിക് ഡിഷായ എന്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ആണ് കേട്ടോ ഈ ചട്നി ഈസി മാത്രമല്ല നല്ല ടേസ്റ്റും കൂടിയുള്ള ഒരു റെസിപ്പിയാണിത് പിന്നെ നമുക്ക് ഈ ചട്നി ഉണ്ടെങ്കിൽ നമ്മുടെ മന്തി റൈസ് ഈ ചട്നിയും കൂടിയിട്ട് കഴിക്കാവുന്നതാണ് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ചട്ണിയും റൈസും കൂടി തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെയേക്കും ബൈ ബൈ